ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. 2020 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയത് ആരാണ്? ബ്രിഗേഡിയർ എസ് വി സരസ്വതി. 2020 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയത് ബ്രിഗേഡിയർ എസ് വി സരസ്വതിയാണ്. കാറ്റ്ലി എന്ന മത്സ്യത്തെ ദേശീയ മത്സ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. കാറ്റ്ലി എന്ന മത്സ്യത്തെ ദേശീയ മത്സ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ CMD നിയമിതയായത് ആരാണ്? അൽക നൻഗിയ അറോറ. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ CMD നിയമിതയായത് അൽക നൻഗിയ അറോറയാണ്. ദി ത്രീ ഖാൻസ് ആൻഡ് ദി എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കാവേരി ബാംസായി. ദി ത്രീ ഖാൻസ് ആൻഡ് ദി എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് കാവേരി ബാംസായിയാണ്. ഏറ്റവും വേഗത്തിൽ രണ്ട് കൊടുമുടികൾ കീഴടക്കി റെക്കോർഡിട്ട ഇന്ത്യക്കാരി ആരാണ്? ഗീത സമോട്ട. ഏറ്റവും വേഗത്തിൽ രണ്ട് കൊടുമുടികൾ കീഴടക്കി റെക്കോർഡിട്ട ഇന്ത്യക്കാരി ഗീത സമോട്ടയാണ്. ഫേസ്ബുക്ക് ഇന്ത്യയുടെ പബ്ലിക് പോളിസിയുടെ ഡയറക്ടറായി നിയമിതനായതാരാണ്? രാജീവ് അഗർവാൾ. ഫേസ്ബുക്ക് ഇന്ത്യയുടെ പബ്ലിക് പോളിസിയുടെ ഡയറക്ടറായി നിയമിതനായത് രാജീവ് അഗർവാളാണ്. പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ച 12 സമിതിയുടെ തലവൻ ആരാണ്? കെ കസ്തൂരിരംഗൻ. പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ച 12 സമിതിയുടെ തലവൻ കെ കസ്തൂരിരംഗനാണ്. ദി ഫ്രാക്ചേസ് ഹിമാലയ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നിരുപമ റാവു. ദി ഫ്രാക്ചേസ് ഹിമാലയ എന്ന പുസ്തകം രചിച്ചത് നിരുപമ റാവു ആണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? അവീക് സർക്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ PTIയുടെ ചെയർമാൻ അവീക് സർക്കാറാണ്. NBA ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് താരം ആരാണ്? രൺവീർ സിംഗ്. NBA ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് താരം രൺവീർ സിംഗ് ആണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരള ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന കടൽത്തീര സംരക്ഷണ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? എൻ്റെ തീരം. കേരള ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന കടൽത്തീര സംരക്ഷണ ടൂറിസം പദ്ധതിയുടെ പേര് എൻ്റെ തീരം എന്നാണ്. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് ഇക്കണോമിസ്റ്റ് ആയി പ്രവർത്തിക്കുന്ന മലയാളി ആരാണ്? ഗീത ഗോപിനാഥ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ചീഫ് ഇക്കണോമിസ്റ്റായി പ്രവർത്തിക്കുന്ന മലയാളി ഗീത ഗോപിനാഥാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രധാനമന്ത്രി പോഷൺ പദ്ധതി. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേര് പ്രധാനമന്ത്രി പോഷൺ പദ്ധതി എന്നാണ്. പുതുതായി പ്രവർത്തനം ആരംഭിച്ച വയോജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1 4 5 6 7. പുതുതായി പ്രവർത്തനം ആരംഭിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1 4 5 6 7 എന്ന നമ്പർ. കേരളത്തിൽ ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇരിട്ടി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് കേരളത്തിൽ ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം. കേരളത്തിൽ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കെ രാജൻ. കേരളത്തിലെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ്. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ്? മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാള സിനിമയായ മരക്കാർ
അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയാണ്. റബോ ബാങ്ക് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ക്ഷീരോത്പാദക കമ്പനി ഏതാണ്? അമുൽ. റബോ ബാങ്ക് റാങ്കിങ്ങിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ക്ഷീരോത്പാദക കമ്പനി അമൂലാണ്. ഇന്ത്യയിൽ ആദ്യ ലെതർ പാർക്ക് നിലവിൽ വരുന്ന നഗരം ഏതാണ്? കാൺപൂർ. ഇന്ത്യയിൽ ആദ്യ ലെതർ പാർക്ക് നിലവിൽ വരുന്ന നഗരം കാൺപൂരാണ്. 2020 ഹിജാബ് പോലീസ് യൂണിഫോമിൻ്റെ ഭാഗമാക്കിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. 2020 ഹിജാബ് പോലീസ് യൂണിഫോമിൻ്റെ ഭാഗമാക്കിയ രാജ്യം ന്യൂസിലാൻഡാണ്. ഒഡീഷ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ പേര് എന്താണ്? ലോക് സേവാ ഭവൻ. ഒഡീഷയുടെ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ പേര് ലോക് സേവാ ഭവൻ എന്നാണ്. ചിനാനി നാഷ്രി തുരങ്കത്തെ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ശ്യാമപ്രസാദ് മുഖർജി. ചിനാനി നാഷ്രി തുരങ്കത്തിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം എന്നാണ്. 40 വർഷത്തിന് ശേഷം സ്ത്രീകൾക്ക് സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? ഇറാൻ. 40 വർഷത്തിന് ശേഷം സ്ത്രീകൾക്ക് സ്റ്റേഡിയത്തിൽ പോയി ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയ രാജ്യം ഇറാനാണ്. ഇന്ത്യയിലെ ആദ്യ ഇ ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ ഇ ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. സ്വരാജ് ട്രോഫി 2019-20 മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പഞ്ചായത്താണ്? പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. സ്വരാജ് ട്രോഫി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന ഒരു അവാർഡാണ്. സ്വരാജ് ട്രോഫി 2019-20 മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. 2019 സമാധാന നോബൽ സമ്മാനം നേടിയതാരാണ്? അബി അഹമ്മദ് അലി. 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് അബി അഹമ്മദ് അലിയാണ്. ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയയുടെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-51. ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയയുടെ വിക്ഷേപണ വാഹനം PSLV C-51 ആയിരുന്നു. സമാവർത്തനം ആരുടെ കൃതിയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ്. സമാവർത്തനം എന്ന കൃതി രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2020 പത്മവിഭൂഷൺ നേടിയ കായിക താരമാരാണ്? മേരി കോം. 2020 പത്മവിഭൂഷൺ നേടിയ കായിക താരം മേരി കോമാണ്. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ആരാണ്? ഹർസിമ്രത് കൗർ ബാദൽ. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ഹർസിമ്രത് കൗർ ബാദലാണ്. ദേശഭക്തി ഗാനമായ വദൻ രചിച്ചതാരാണ്? അലോക് ശ്രീവാസ്തവ്. ദേശഭക്തി ഗാനമായ വദൻ രചിച്ചത് അലോക് ശ്രീവാസ്തവാണ്. ലെറ്റേസ്റ്റ് ടു മദർ ആരുടെ പുസ്തകമാണ്? നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രശസ്തമായ പുസ്തകമാണ് ലെറ്റേസ്റ്റ് ടു മദർ. പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡ് നേടിയത് ആരാണ്? സുനിൽ ഛേത്രി. പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡ് നേടിയത് സുനിൽ ഛേത്രിയാണ്. റുപ്പേ കാർഡ് പുറത്തിറക്കിയ ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. റുപ്പേ കാർഡ് പുറത്തിറക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. സിംഗപ്പൂർ പാർലമെൻറ്റിലെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? പ്രീതം സിംഗ്. സിംഗപ്പൂർ പാർലമെൻറ്റിലെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ് ആണ്. നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സുനിൽ ഷെട്ടി. നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ബ്രാൻഡ് അംബാസിഡർ സുനിൽ ഷെട്ടിയാണ്. അഗ്നിപ്രസ്ഥ മിസൈൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്ത്. അഗ്നിപ്രസ്ഥ മിസൈൽ പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം വിശാഖപട്ടണമാണ്. 2020 ടെമ്പിൾട്ടൺ പുരസ്കാര ജേതാവ് ആരാണ്? ഫ്രാൻസിസ് കോളിൻസ്. 2020 ടെമ്പിൾട്ടൺ പുരസ്കാര ജേതാവ് ഫ്രാൻസിസ് കോളിൻസ് ആണ്. കായിക താരങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 5% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കായിക താരങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 5% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഭൗമസൂചിക പദവി നേടിയ
ടെലിയ റുമാൽ എന്ന കൈത്തറി ഉൽപ്പന്നം ഏത് സംസ്ഥാനത്തെയാണ്? തെലങ്കാന. ഭൗമസൂചിക പദവി നേടിയ ടെലിയ റുമാൽ എന്ന കൈത്തറി ഉൽപ്പന്നം തെലങ്കാന സംസ്ഥാനത്തെയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.